അയ്യോ, അതെങ്ങനെയാ? കുക്കു വന്നാ അപ്പൊ ഇവിടെ ഡാൻസ് വേണ്ടേ? അതാണ് പ്രശ്നം. എന്തേ, ഈ ജനങ്ങൾ മൊത്തം കംപ്ലൈന്റ് തരാ. ഞാൻ വന്ന അപ്പ ഡാൻസ്, ഞാൻ വന്ന അപ്പ ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യുന്നില്ല. കുക്കുന് എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയോ? കുക്കുന് ഞാനിവിടെ പറയണ്ട, കിടക്കട്ടെ. ഉണ്ട് ശരിക്കും. ആ അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും? അയ്യോ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്നേ. പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. എന്താണ് കുക്കു? നമുക്കൊരു കാര്യം ചെയ്യാം, മത്സരാർത്ഥി വരുമല്ലോ. ആ, അത് വരും. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പൊളിച്ചാ പോരെ? ഡാൻസ് ഉറപ്പാണേ? ഡാൻസ് കളിക്കാം ഉറപ്പ്. ശരി എന്നാ, ഓക്കെ. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഒരു ഡാൻസ് കളിക്കൽ എപ്പിസോഡിലേക്ക്. ഇത് മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഉടൻ പണം 3.0 ഡിസ്ഇൻഫെക്റ്റഡ് ബൈ Q7 ടെൻടോൾ കോ പവേർഡ് ബൈ ബർജർ പെയിന്റ്സ് ആന്റി വാഷ് അൾട്ടിമേറ്റ് ഫ്ലോ ക്ലീനർ ആൻഡ് മലയാള മനോരമ. മീനാക്ഷി, ഒട്ടും വൈകിക്കണ്ട, മത്സരാർത്ഥി വിളിച്ചോ. മത്സരാർത്ഥി വിളിക്കാം, ഡാൻസ് ഉണ്ടാവില്ലേ ഇടയ്ക്ക്? ഉണ്ടാവും. ഓക്കെ. ഹാ, മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഉടൻ പണം 3.0 ഡിസ്ഇൻഫെക്റ്റഡ് ബൈ Q7 ടെൻടോൾ കോ പവേർഡ് ബൈ ബർജർ പെയിന്റ്സ് ആന്റി വാഷ് അൾട്ടിമേറ്റ് ഫ്ലോ ക്ലീനർ ആൻഡ് മലയാള മനോരമയിൽ നമ്മുടെ ATM ഇപ്പോ എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ആണോ, അടിപൊളി. അതെ, കോഴിക്കോട് ജില്ലയിലെ പന്തിരൻകാവിനടുത്ത് പള്ളിപ്പുറത്ത് നിന്നും എത്തുന്നു ഷൺമുഖ ദാസ്. ഹായ് ബ്രോ. ദാസേട്ടനും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉടൻ പണം 3.0 സ്വാഗതം. അത് പറഞ്ഞപ്പോ തന്നെ ഒരു കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു അമ്മയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതാരാണെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അതെ, തീർച്ചയായും, തീർച്ചയായും മോളെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം 3.0 നമുക്ക് മത്സരം തുടങ്ങിയാലോ? വേഗം റെഡി, റെഡി ദാസേട്ടൻ, റെഡി കോഴിക്കോട് നിന്ന്. വേഗം 1000 രൂപയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ATM 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. കൽപ്പന ചൗള ഏത് മേഖലയിലാണ് പ്രശസ്തയായത്? ഓപ്ഷൻ എ ശാസ്ത്രം, ഓപ്ഷൻ ബി കായികം, ഓപ്ഷൻ സി ചലച്ചിത്രം, ഓപ്ഷൻ ഡി സാഹിത്യം. ദാസേട്ടാ ഉത്തരം പറഞ്ഞോളൂ. ശാസ്ത്രം. അറിയിച്ചു കഴിഞ്ഞല്ലോ. അയ്യോ, സ്പീഡാക്കിയതാ, കുഴപ്പമില്ല, അറിയിച്ചില്ല. ATM ഓപ്ഷൻ എ ശാസ്ത്രം എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. നേടിയിരിക്കുന്നു 1000 രൂപ. ATM 2000 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം. നാദാപുരം നിയോജക മണ്ഡലം ഏത് ജില്ലയുടെ ഭാഗം ആണ്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കണ്ണൂർ. നമ്മുടെ സ്വന്തം കോഴിക്കോട്, ഓപ്ഷൻ സി കോഴിക്കോട്. ATM ഓപ്ഷൻ സി കോഴിക്കോട് എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. നേടിയിരിക്കുന്നു 2000 രൂപ. ATM അപ്പൊ 3000 രൂപയുടെ മൂന്നാമത്തെ ചോദ്യം പോരട്ടെ. KSEB ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗതാഗതം, ഓപ്ഷൻ ബി പൊതുമരാമത്ത്, ഓപ്ഷൻ സി ജലസേചനം, ഓപ്ഷൻ ഡി വൈദ്യുതി. ഓപ്ഷൻ ഡി വൈദ്യുതി. ഉറപ്പാണോ? ഉറപ്പാണ്, തീർച്ചയായും. എങ്കിൽ ATM-നെ അറിയിച്ചോളൂ. ഓക്കേ. ATM ഓപ്ഷൻ ഡി വൈദ്യുതി എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. നേടിയിരിക്കുന്നു 3000 രൂപ. അടിപൊളി ആവേശമാണ് കേട്ടോ അവിടെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്. ഇപ്പൊ പ്രേക്ഷകർക്കും ദാ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന കുക്കുനും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ദാസേട്ടനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന്. അതെ, നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ദാസേട്ടാ? തീർച്ചയായും കാണണം, കണ്ടിരിക്കണം. അതാണ് ATM ദാസേട്ടനെ കുറിച്ച് കൂടുതൽ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. നമസ്കാരം, നമസ്കാരം. ദാസേട്ടൻ കോഴിക്കോടാണ്. എൻ്റെ ശരിക്കുള്ള പേര് ഷൺമുഖദാസ് എന്നാണ്. ഞാൻ KSEBയിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യാണ്, കോഴിക്കോട് നല്ലിടത്ത്. KSEBയിൽ പണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്, ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ ചോദിക്കാറുണ്ട്, ഷൺമുഖദാസിന് വേറെ പണിയൊന്നുമില്ലേ ഈ കോപ്രായം കാണിക്കല്ലാതെ? അന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും. Thank you.
നമുക്ക് ആ പോസിറ്റീവ് എനർജി, നമുക്ക് ആ പോസിറ്റീവ് വൈബ്സ് കിട്ടിയത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും പോസിറ്റീവ് എനർജിയോ, യാതൊരു സംശയമില്ല. കരിനീല കണ്ണിൽ എന്തടി, കവിൾ മുല്ലപ്പൂവിൽ എന്തടി, കിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഉടമ്പടം പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് ഇന്ന് സാധിച്ചു. അപ്പം നമ്മൾ പൊളിക്കും, നമ്മൾ പൊളിച്ചെടുക്കും. അടിപൊളി. ഓക്കെ. എനർജി എന്ന് പറയുമ്പോ പ്രധാനമായിട്ടും നമ്മളെ ഫാമിലി സപ്പോർട്ടാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലാ പറഞ്ഞ് സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം വരും. പ്രത്യേകിച്ച് ഫാമിലിന്റെ ഭാഗത്ത്, ആ ഫാമിലിന്റെ ഭാഗത്ത് സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് വൈബ്സ് കുറച്ച് കൂടാനാണ് സാധ്യത. ഞാൻ കുറച്ച് കൂടെ ലെവലാണ് പോസിറ്റീവ് വൈബ്സ്. ദാസേട്ടൻ കോഴിക്കോട് എന്ന പേരിൽ ഒരുപാട് വീഡിയോസ് വൈറലാണ്. തീർച്ചയായും അല്ലേ? അതില് ചില വീഡിയോസ് കുറച്ചു പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില വീഡിയോസ് കുറച്ചു പേര് എതിർക്കുന്നുണ്ട്. ആരൊക്കെ എതിർത്താലും ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ദാസേട്ടൻ വീഡിയോ ഇടുന്നുണ്ട്. തീർച്ചയായും. എങ്ങനെയാണ് ഈ മേഖലയിലോട്ട് കടന്നു വന്നത്? ഞാന് KSEB ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. ഞാൻ എന്താ പറയാ, ഈ കലാകാരമായിട്ടും ഒക്കെ പണ്ട് മുതലേ ചെറുപ്പകാലത്തെ ഉള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എനിക്കൊരു മൂന്നാമതൊരു മകളുണ്ടായി. അപ്പൊ മകളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ TikTok എന്ന ആപ്പ് ഞാൻ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നെ മകളും ഞാനും അതില് കുറേ ഡാൻസും പാട്ടുകളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല ഫണ്ണി രീതിയിൽ ഞങ്ങൾ ചെയ്യാറ്. കുറെ ആൾക്കാർ കാണുന്നുണ്ട്, അവർ വീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറില്ല. എൻ്റെ മകളെ സന്തോഷത്തിന് ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് TikTok എൻ്റെ കുറച്ച് വീഡിയോസ് വൈറലായി, ആൾക്കാർ കാണാൻ തുടങ്ങി, ആൾക്കാർ അഭിപ്രായം പറയാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവിക രീതിയിൽ ഇതൊരു ഗൗരവമായിട്ട് ഞാൻ എടുത്തു. അപ്പം എൻ്റെ ഫാമിലി സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം കൊണ്ട് ഒത്തുചേരുന്ന സമയത്ത് വളരെ പോസിറ്റീവ് മൈൻഡിൽ എല്ലാ വീഡിയോസും ചെയ്യാൻ കഴിയുന്നു. ഇപ്പം TikTok നിങ്ങൾക്ക് എല്ലാവർക്കും പറയല്ലോ ബേൺ ചെയ്തു നമ്മളെ ഗവൺമെന്റ്. അതിനുശേഷം ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആപ്പുകളിൽ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും എൻജോയ്. നമ്മള് ലൈഫ് നമ്മള് മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ നമ്മള് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സന്തോഷമായി നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ആ വീഡിയോ കണ്ട് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടും. അതാണ് നമ്മുടെ വിജയം. അത്രേ ഉള്ളൂ. എന്നാ സന്തോഷം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം 3.0 നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ATM കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാധനങ്ങള്. അതെ അതെ അതെ. ATM എടുത്ത് വീശ് ദാസേട്ടന്റെ വീഡിയോസ്. നല്ല ചുവന്ന കളറുള്ള ഈ കവിള് തൊടുത്തു മിനുങ്ങാൻ ആണും കൈ പതിക്കണം. പഠിച്ച പെണ്ണ എന്റെ കട്ടാലൊട്ടന കണ്ണ എന്ത് കണ്ടാലും കേട്ടാലും ഈ പാട്ടും കൂട്ടും കുഴൽ വിളിയും ഈ തെരുവിൽ തുടരണ ഒരു ഉത്സവവും ഹേ രാധാ കൃഷ്ണ ലീല കൃഷ്ണ നീ സൗഭാഗ്യം. തിരുമല മുരുക വെലുകടം തരണം ചെടുപുടു ചാമുണ്ടിയേ നിനക്കുന്നു മരണം പാദസരങ്ങൾ പല്ലവി മൂളും നാദത്തിൽ മുങ്ങി ഞാൻ
ദാസേട്ടാ, ഇതൊക്കെ വെറും സാമ്പിൾ ഡോസ് ആണല്ലേ. തീർച്ചയായും സാമ്പിൾ ഡോസ്, ഇനി വരാതിരിക്കുന്നുള്ളൂ. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. തീർച്ചയായും ഐ ആം റെഡി. അപ്പൊ എടിഎം 5000 രൂപയുടെ അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ FM റേഡിയോ ആയ റേഡിയോ മാംഗോ 91.9 ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി എറണാകുളം. ഓപ്ഷൻ ബി കോഴിക്കോട്. എങ്കിലും ഓടി ഒന്ന് എടിഎം അറിയിച്ചോളൂ. എടിഎം, ഓപ്ഷൻ ബി കോഴിക്കോട് ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം നേടിയിരിക്കുന്നു. 5000 രൂപ. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെയാണ്. ശരി, നമ്മൾ വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. എടിഎം 10000 രൂപയുടെ അടുത്ത ചോദ്യം. ദാസേട്ടാ, 10000 രൂപയുടെ ടാസ്ക് ആണ് എടിഎം തന്നിരിക്കുന്നത്. ടാസ്ക് ഞാൻ വായിക്കട്ടെ. എടിഎം, എന്താണ് ടാസ്ക്? എടിഎമ്മിൽ നിന്ന് കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? എടിഎം സോങ് ഇടൂ. മുന്തിരി പാടം പോത്ത് മുറ്റത്ത് കൊണ്ടോവാ, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാട്ടുവിച്ചോളാം, പൊട്ടു പൊട്ടൻ പട്ടു നെറ്റിയിൽ തുമ്പവിച്ചോളാം, പവിഴ ചിന്തിലെ പണ്ണ നൊക്കിലെ പാൽകര നോളാം. ദാസേട്ടാ, പാട്ട് കേട്ടല്ലോ. പാട്ട് കേട്ടു. ഏത് സിനിമയിലെ പാട്ടാണ് ഇത്? നമ്മുടെ ദിലീപേട്ടന്റെ കൊച്ചി രാജാവ്. ദാസേട്ടന് ഉറപ്പാണെങ്കിൽ എടിഎം അറിയിച്ചോളൂ. ഓക്കെ, കൊച്ചി രാജാവ്. ദാസേട്ടാ, ഇനി ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. ഈ പുറകിലിരിക്കുന്നത് ദിവ്യ ഭാര്യയാണല്ലേ? വൈഫാണ്. ആ, ഹലോ. ഹായ് ദിവ്യ ചേച്ചി. ശരി, അപ്പൊ എന്റെ കണ്ടീഷൻ ഇതാണ്. ഇത്ര എങ്ങാനും ശരിയായാൽ ഈ പാട്ട് എടിഎമ്മിനോട് ഞാൻ ഒന്നുകൂടെ ഇടാൻ പറയും. അപ്പൊ നമുക്കൊരു ലൈവ് പെർഫോമൻസ് കാണണം ഭാര്യയായിട്ട്. അടിപൊളി. ദാസേട്ടന്റെയും ദിവ്യ ചേച്ചിയുടെ. ശരി, അപ്പൊ ഞാൻ വേഗം എടിഎമ്മിനോട് ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിക്കാം. എടിഎം, കൊച്ചി രാജാവ് എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം നേടിയിരിക്കുന്നു. 10000 രൂപ. മുന്തിരി പാടം പോത്ത് മുറ്റത്ത് കൊണ്ടോവാ, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാട്ടുവിച്ചോളാം, പൊട്ടു പൊട്ടൻ പട്ടു നെറ്റിയിൽ തുമ്പവിച്ചോളാം, പവിഴ ചിന്തിലെ പണ്ണ നൊക്കിലെ പാൽകര നോളാം. ദാസേട്ടന്റെ സ്വന്തം ദിവ്യ, ശരിയല്ലേ? നിങ്ങള് അവിടെ തന്നെ നിന്നോ, ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പോഴല്ല, ഒരു ബ്രേക്കിന് ശേഷം പോവാം. ആ, ഓക്കെ ഓക്കെ, ശരി. മുന്തിരി പാടം പോത്ത് മുറ്റത്ത് കൊണ്ടോവാം, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാട്ടുവിച്ചോളാം, പൊട്ടു പൊട്ടൻ പട്ടു നെറ്റിയിൽ തുമ്പവിച്ചോളാം, അയ്യേ പവിഴ ചിന്തിലെ പണ്ണ നൊക്കിലെ പാൽകര നോളാം. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഉടൻ പണം 3.0 ഡിസ്ഇൻഫെക്റ്റഡ് ബൈ Q7 Tentol, കോ പവേർഡ് ബൈ വെർജർ പെയിന്റ്സ്, ആന്റി വാഷ് അൾട്ടിമേറ്റ് ഫ്ലോ ക്ലീനർ ആൻഡ് മലയാള മനോരമ. അപ്പോഴേ ദാസേട്ടാ, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഞങ്ങളത് ചെയ്തോട്ടെ. കഴിഞ്ഞ എപ്പിസോഡിലെ ഒക്കോങ് വിന്നർ ആരാ നമുക്കൊന്ന് അറിയണം. നോക്കാം നമുക്ക്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ എടിഎമ്മിനോട് ഏറ്റുമുട്ടിയത് മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റെ മുറിയിൽ നിന്നും എത്തിയ ഹരിപ്രസാദ് ആയിരുന്നു.
ഹരിപ്രസാദ് എടിഎമ്മിന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ 650,000 രൂപ അടിച്ചോണ്ട് പോയി. അദ്ദേഹത്തിന്റെ കൂടെ ഒക്കം കളിച്ച് വിജയിച്ച ആരാണ് നമുക്ക് നോക്കാം. ഇന്നലെ ഉടൻപണം ഒക്കം കളിച്ചതിലൂടെ എനിക്കാണ് വിന്നർ ആവാൻ സാധിച്ചത്. ഞാൻ തുടക്കം 2-3 ദിവസം ഒന്നും കാണാറില്ലായിരുന്നു, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഇത്രയും തുക കിട്ടിയതിൽ ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ ഭർത്താവിന് നല്ല സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. നിങ്ങളും ഒപ്പം കളിക്കും, ഒപ്പം നേടും. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, ദാസേട്ടന്റെ സ്വന്തം ദിവ്യ ചേച്ചി എന്തിനും ഏതിനും ഉരുക്ക് പോലെ കൂടെ ഉള്ള ഉരുക്ക് വനിത ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ ദാസേട്ടാ? തീർച്ചയായും. എങ്ങനെയാണ് ഈ ഉരുക്ക് വനിതയെ ഉരുക്ക് മനുഷ്യനായ ദാസേട്ടൻ കണ്ടെത്തിയത്? ഞങ്ങളോട് ടിക്ടോക്ക് ഉള്ള സമയത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ലവ് മാരേജ് ആണോ ഉള്ളത്. നോട്ട് ലവ് മാരേജ്, അറേഞ്ച് മാരേജ് ആണ്. എന്നിട്ട് എങ്ങനെ കിട്ടി ഈ മനപ്പൊരുത്തം? അത് മനപ്പൊരുത്താണ്, കിട്ടിപ്പോയി. അപ്പൊ എങ്ങനെയായിരുന്നു പെണ്ണ് കാണൽ പരിപാടികളൊക്കെ? പെണ്ണ് കാണൽ പരിപാടികള് ഞാൻ ആദ്യം ഒരു പെണ്ണ് കണ്ടിരുന്നു, രണ്ടാമതാണ് കണ്ടത്. അപ്പൊ രണ്ടാമത് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഇതേപോലെ കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു ആള്, ഇത്ര തടിയില്ലായിരുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. അത്ര തന്നെ, ഞാൻ 26 വയസ്സ് കഴിഞ്ഞ് കഴിച്ചു. വൈഫിന് ആ സമയത്ത് 20 വയസ്സ്. ഹാപ്പി. ദിവ്യ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ മീനാക്ഷി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു. ആ എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ദാസേട്ട, അല്ല ദാസേട്ടനോടല്ല ദിവ്യ ചേച്ചിയോടാണ് എന്റെ ചോദ്യം. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയാണ് ദാസേട്ടൻ, നല്ല ചിരിയാണെന്നൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞു. ഈ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആള് എന്തിനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാറ്? പറ. ദേഷ്യപ്പെടാറ്? ദേഷ്യം എപ്പോഴും ചിരിയൊന്നല്ല, ദേഷ്യമുള്ള ആള് തന്നെയാണ്. ഭക്ഷണ കാര്യത്തില് അത് മീനാക്ഷി, നമ്മളൊരു 10 പ്രാവശ്യം നന്നായി ഉണ്ടാക്കിയ ചെലപ്പോ ഒരു പ്രാവശ്യം ഒക്കെ ഫ്ലോപ്പ് ആവൂലേ. ഭക്ഷണം ശരിയായില്ലെങ്കിൽ പോയി. നമ്മള് വിശന്ന് വലഞ്ഞ് നമ്മള് വീട്ടിൽ വരുമ്പോ ഹോംലി ഫുഡ് മാത്രം കഴിക്കുന്ന ആളാ. അങ്ങനെ വിശന്ന് വലഞ്ഞ് വരുമ്പം ചെറിയ വ്യത്യാസം വന്നാൽ സ്വാഭാവിക ചെറിയ ദേഷ്യം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ 5 മിനിറ്റ് വരെ കാര്യം ക്ലിയർ ആവും, ഒരു കുഴപ്പമില്ല. ഈ ദേഷ്യത്തിന് ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നത്? ആ സ്നേഹം ഞങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ടാ. അത് പോയിന്റ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അടുത്ത പ്രാവശ്യം ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. രണ്ടാളും പരസ്പരം ചിരിക്കും, കാര്യം തീരുമാനിച്ചു. ഇപ്പൊ എന്താണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്? ഞാൻ KSEB സൂപ്രണ്ട് ആയി ജോലി ചെയ്യാണ്. മൈ വൈഫ് ദിവ്യ ടീച്ചർ ആയിട്ട് ജോലി ചെയ്യാണ്. ശരി, ഏത് സ്കൂളിലാണ് ദിവ്യ ചേച്ചി പഠിപ്പിക്കുന്നത്? ഞാൻ പാറോപ്പടി ആണ്, കോഴിക്കോട് പാറോപ്പടി ചോലപ്പുറത്ത് UP സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ചേച്ചിയല്ല, ദിവ്യ ടീച്ചറാണ്. ഞങ്ങൾ അങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ. ദാസേട്ടൻ ടീച്ചറും, അത് കൊള്ളാം, കലക്കി. ആദ്യകാലങ്ങളിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ കാണിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യകാലങ്ങളിൽ. പിന്നെ വൈഫ് ഒഴിവാക്കി ദാസേട്ടൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധ ആൾക്കാർക്ക് അറിയാം. അപ്പൊ ദാസേട്ടന്റെ ദിവ്യ ടീച്ചറെ, ഇപ്പോ ദാസേട്ടൻ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്, അതേപോലെ തന്നെ പ്രശംസയും കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദാസേട്ടൻ മാത്രല്ല, വീഡിയോസ് ചെയ്യുമ്പോ നമ്മള് എല്ലാരും ഉണ്ടാവാറുണ്ട്, മക്കളും ഒക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെയാ ചെയ്യാറ്. പിന്നെ അതിന് നമ്മുടെ കുറച്ച് കമന്റ്സ് ഒക്കെ, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്, പക്ഷെ അതൊന്നും ദാസേട്ടൻ മൈൻഡ് ചെയ്യാറില്ല, പ്രശ്നമില്ല. പിന്നെ നമ്മളും അത് അത്രേ കെയർ ചെയ്യാറുള്ളൂ. അല്ല, എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ അതൊക്കെ കണ്ടിട്ട്? വിഷമം തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ദാസേട്ടൻ പറയാം, എന്തിനാ വിഷമിക്കുന്നത്, അതിന്റെ കാര്യം നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ പോരേന്ന് ചോദിക്കും. ബി പോസിറ്റീവ്, അത്രേ ഉള്ളൂ. ബി പോസിറ്റീവ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദാസേട്ടൻ ചെയ്യുന്ന വീഡിയോസിൽ ദാസേട്ടൻ വളരെ ഹാപ്പിയാണ്. തീർച്ചയായും കാണുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായും. അപ്പൊ ദാസേട്ടന്റെ ടീച്ചറെ, തൽക്കാലം പുറകെ പോയിരുന്നോളൂ, നിങ്ങളിവിടെ മത്സരം തുടരാം. തുടരാം. എല്ലാത്തിനും ഒരു ആക്ഷൻ ഉണ്ട്. അപ്പൊ ദാസേട്ടാ, നമുക്ക് മത്സരം തുടരാം. തീർച്ചയായും തുടരാം. എടിഎം 15,000 രൂപയുടെ അടുത്ത ചോദ്യം. ഇവരിൽ പഞ്ചാബ് സിംഹം എന്ന് അറിയപ്പെട്ടിരുന്നത് ആര്? ഓപ്ഷൻ എ
ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി ലാല ലജ്പത് റായ്, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി ലാല ലജ്പത് റോയ്. ദാസേട്ടിന് ഉറപ്പാണെങ്കിൽ എടിഎമ്മിനെ അറിയിക്കാം. എടിഎമ്മേ, ദാസേട്ടന്റെ ഉറപ്പ് ഓപ്ഷൻ സി ലാല ലജ്പത് റായ്. ഉത്തരം ശരിയാണോ? ശരി ഉത്തരം. നേടിയിരിക്കുന്നു 15,000 രൂപ. ദാസേട്ടാ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തീർച്ചയായും. എടിഎം 20,000 രൂപയുടെ അടുത്ത ചോദ്യം. ഇവരിൽ ഇടം കയ്യൻ ബാറ്റ്സ്മാനും വലം കയ്യൻ ബൗളറും ആര്? ഓപ്ഷൻ എ വസീം അക്രം, ഓപ്ഷൻ ബി യുവരാജ് സിംഗ്, ഓപ്ഷൻ സി രവീന്ദ്ര ജഡേജ, ഓപ്ഷൻ ഡി സൗരവ് ഗാംഗുലി. ഓപ്ഷൻ ഡി സൗരവ് ഗാംഗുലി. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനും കൂടിയാണ്. ആഹാ, അടിപൊളി. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, എടിഎം അറിയിച്ചു. ഓപ്ഷൻ ഡി ക്രിക്കറ്റിന്റെ ദാദ സൗരവ് ഗാംഗുലി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉത്തരം ശരിയാണോ എടിഎം? ശരി ഉത്തരം. നേടിയിരിക്കുന്നു 20,000 രൂപ. നമുക്ക് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എടിഎം 25,000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യം. ഷീല ദീക്ഷിത് ഏത് സംസ്ഥാനത്തിന്റെ മുൻ ഗവർണർ ആയിരുന്നു? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി കേരളം. ദാസേട്ടന് ഉറപ്പാണെങ്കിൽ എടിഎം അറിയിക്കാം. എടിഎം ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. നേടിയിരിക്കുന്നു 25,000 രൂപ. 400,000 രൂപ നേടിയിരിക്കുകയാണ്. ഇതൊന്ന് ആഘോഷമാക്കണം നമുക്ക്. അതെ അതെ. എടിഎം സോങ് ഇടൂ. കുക്കും മീനാക്ഷിയും കളിക്കണേ. അലരെ ഗോവിന്ദ അലരെ ഗോവിന്ദ അമ്മാരിപ്പാട്ടിന്റെ നീളം താഴെ. അലരെ ഗോവിന്ദ അലരെ ഗോവിന്ദ അമ്മാരിപ്പാട്ടിന്റെ നീളം താഴെ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ. കങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലോ പോലോ രാധേ പോലേ തിത്തിത്താരം തൊട്ടെന്നാൽ തുള്ളാട്ടം. ഹേ ഗോവിന്ദ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താ. അപ്പൊ ദാസേട്ടാ, നമുക്ക് മത്സരം തുടരാം. ഓക്കേ, റെഡി. എടിഎം 35,000 രൂപയുടെ അടുത്ത ചോദ്യം. തവം നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി അസം. ഐ വാണ്ട് ലൈഫ് ലൈൻ. ഉറപ്പിച്ചു? രക്ഷയില്ല. ഏത് ലൈഫ് ലൈനാ വേണ്ടത്? അശരീരി. ശരി, എങ്കിൽ എടിഎം അറിയിച്ചോളൂ. എടിഎം ലൈഫ് ലൈൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അശരീരിയാണ് ചോദിച്ചിരിക്കുന്ന ലൈഫ് ലൈൻ. അശരീരി പ്ലീസ്. ഷൺമുഖദാസ്, തവങ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ത്രിപുരയുമല്ല, ഓപ്ഷൻ ഡി അസമുമല്ല. ഇനിയുള്ള രണ്ട് ഓപ്ഷനുകൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ്. ഇവയിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തി എടിഎമ്മിനെ അറിയിക്കും. ദാസേട്ടാ പറഞ്ഞോളൂ, എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. ദാസേട്ടന് ഉറപ്പാണെങ്കിൽ എടിഎം അറിയിച്ചോളൂ. എടിഎം ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ് എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. നേടിയിരിക്കുന്നു 35,000 രൂപ. അടിപൊളി. ദാസേട്ടാ, ദാസേട്ടൻ എപ്പോഴും ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. ദാസേട്ടന്റെ ഉള്ളിലെ സന്തോഷം പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് ദാസേട്ടൻ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ മീനാക്ഷി, ദാസേട്ടൻ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും
ഈ സന്തോഷത്തിന് പുറകിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതാണ് വേറൊരു സത്യം. അതെ, അതായത് ദാസേട്ടന്റെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 15 വയസ്സുള്ളപ്പോ അച്ഛൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നു. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് അല്ലേ. ഈ ഒരു സന്തോഷം കാണിക്കുന്നത് പഴയ ആ ഒരു ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ, ഒരു ഒരു മറയല്ലേ അതിനൊക്കെ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആണെന്ന് തന്നെ പറയാം. എന്താ വെച്ചാല് എന്റെ 15 വയസ്സിൽ ഫാദർ മരിച്ചതാണ്. അപ്പൊ സ്വാഭാവിക രീതിയിൽ ഞാൻ അന്ന് ചെറിയ SSLC കഴിഞ്ഞ അവസ്ഥയാണ്, പ്ലസ് വണ്ണിന് പഠിക്കുകയാണ്. ആ സമയത്ത് പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ അനിയൻ ചെറുതായിരുന്നു, 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. പത്രം ഇടാൻ പോയിട്ടുണ്ട്, പാല് മിൽമ സപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ട്, എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രതിസന്ധി നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഒരു പ്രതിസന്ധി ഇപ്പം ദൈവം സഹായിച്ചിട്ട് ജോലിയുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നു, ദൈവം സഹായിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. അപ്പം ആ ഒരു വിഷമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, എന്നാലും നമ്മൾ ആ വിഷമങ്ങൾ പുറത്ത് കാണിക്കാതെ അന്നും ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സൊരു എനർജറ്റിക് ആവും, അത് മറ്റുള്ളവർക്ക് എനർജറ്റിക് വരും എന്ന രീതിയിൽ സന്തോഷത്തോട് പോകുന്നു. അത്രയുള്ള പൊളിക്കാ പൊളിച്ചെടുക്കുക. ശരിക്കും ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താണ് ജീവിതത്തിൽ ഈ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ? വീഡിയോസ് ചെയ്യുന്ന തുടക്കത്തിൽ എനിക്ക് ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ മകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്തത്. ഇപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഏതെങ്കിലും മേഖല അഭിനയിക്കാൻ കിട്ടി അഭിനയിക്കാൻ നല്ല രീതിയിൽ താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യം ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് വന്നാണ്. ദൈവം സഹായിച്ച് അതിനുള്ള സാഹചര്യം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവട്ടെ. നമുക്ക് നമ്മുടെ രണ്ട് മക്കളെ പരിചയപ്പെട്ടാലോ? എന്റെ മക്കളല്ല, ദാസേട്ടന്റെ മക്കളെ. ഓരോരുത്തരും ഇടക്ക് മുങ്ങിപ്പോണ്ട് അല്ലേ? ഇതെന്റെ മൂത്ത മകൻ അഭിഷേക് ദാസ്. ഹലോ. എന്റെ വീഡിയോസ് എടുത്തു തരുന്ന മോനാണ്, ഇവനാണ് അധികം വീഡിയോസ് എടുത്തു തരിക. അടിപൊളി മോനാട്ടോ, എന്റെ മോനായിട്ട് പറഞ്ഞ അടിപൊളിയാണ്, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. അത് പിന്നെ അങ്ങനെയല്ല ആവൂ. അതെ. ഇതെന്റെ രണ്ടാമത്തെ മോൻ, ഇവനെ ഒന്തിക്കുന്ന ഭയങ്കര ഇഷ്ട മോന്. ഇവൻ അനൂജ് ദാസ്. ഹായ് വരി. ഹായ്. ഇവൻ 2ാം ക്ലാസ് പഠിക്കുന്നു. അടിപൊളിയാണ്, ഏട്ടനെ പോലെ തന്നെ സഹായിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. ഓക്കെ. മകളെ നേരത്തെ പരിചയപ്പെട്ടല്ലോ, അവള് അമേയ ദാസ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വേഗം. തീർച്ചയായും തീർച്ചയായും. ATM 600,000 രൂപയുടെ അടുത്ത ചോദ്യം. കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ എ 1958, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1973, ഓപ്ഷൻ ഡി 1975. ഐ വാണ്ട് ലൈഫ് ലൈൻ. ഒരു ലൈഫ് ലൈൻ കൂടിയുണ്ട്, അതാണ് വേണ്ടത്. ഓക്കെ. അതെന്തായിരുന്നു? വീട്ടിലെ താരം അല്ലേ? വീട്ടിലെ താരം. യെസ്. അപ്പോൾ ATMനോട് പറഞ്ഞോളൂ. ATM ലൈഫ് ലൈൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വീട്ടിലെ താരമാണ് ബാക്കി നിൽക്കുന്ന ലൈഫ് ലൈൻ. ആരാണ് ദാസേട്ടാ വീട്ടിലെ താരം? വീട്ടിലെ താരം എൻ്റെ കോബ്രദറാണ്, ഡോക്ടർ ജയദേവ് വിജയൻ. എൻ്റെ വൈഫിയുടെ അനിയത്തിയുടെ ഭർത്താവ്. അപ്പം അദ്ദേഹമാണ്, അദ്ദേഹം പിറകിൽ നമ്മളെ പിറകിൽ ഇരിക്കുന്നുണ്ട്. ശരി, വന്നോളൂ. ഹലോ. ഹലോ. ജയദേവ് എന്നാണല്ലേ പേര്? ജയദേവ്. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ശരി ഡോക്ടർ. യെസ്. നമ്മള് ചോദ്യം വായിച്ചപ്പോ കേട്ടിരുന്നില്ലേ? ചോദ്യം ഞാൻ കേട്ടു, എനിക്ക് ഓപ്ഷൻസ് ഒന്നും കൂടെ പറയാമോ? ഓപ്ഷൻ വായിച്ചരാം. ഓപ്ഷൻ എ 1958, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1973, ഓപ്ഷൻ ഡി 1975. എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. ഞങ്ങളുടെ താങ്ക്സ് ഒന്നും വേണ്ടേ? ഞാൻ ഉത്തരം പറയാനാ വന്നേ. അതെ. ശരി, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വേഗം പോവാം. ATM 300,000 രൂപയുടെ അടുത്ത ചോദ്യം. ബ്രസീലിന്റെ നാണയം ഏത്?
ഓപ്ഷൻ എ മാർക്ക, ഓപ്ഷൻ ബി റിയൽ, ഓപ്ഷൻ സി ഫ്രാങ്ക്, ഓപ്ഷൻ ഡി ലിയു. ഓപ്ഷൻ ബി റിയൽ. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ എ ടി എം അറിയിച്ചോളൂ. എ ടി എം ഓപ്ഷൻ ബി റിയൽ എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം നേടിയിരിക്കുന്നു 3,00,000 രൂപ. നമുക്ക് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എടിഎം 1,00,000 രൂപയുടെ അടുത്ത ചോദ്യം. ദാസേട്ടാ, ചോദ്യമല്ല ടാസ്ക് ആണ് വന്നിരിക്കുന്നത്. റെഡിയാണോ ടാസ്ക് നേരിടാൻ? തീർച്ചയായും. എടിഎമ്മിൽ നിന്ന് കേൾക്കുന്ന ചലച്ചിത്ര ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആര്? എടിഎമ്മേ സോങ് ഇടൂ. നീയാം തണലിന് താഴെ ഞാനിനിയലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാൽ കണ്ണുകളാൽ മനസ്സിൻ മൊഴികൾ സ്വന്തമാക്കി നമ്മൾ നീലജാലകം നീ തുറന്ന നേരം. ദാസേട്ടാ പാട്ട് കേട്ടല്ലോ. കേട്ടു കേട്ടു. ആരാണ് ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ? എനിക്ക് ചെറിയൊരു നിഗമനത്തിലാണ് പറയുന്നത്, ശരിയാണോ എനിക്കറിയില്ല. ടാസ്ക് ആണല്ലോ, എന്തായാലും ഞാൻ ഏറ്റെടുത്തു. എം ജയചന്ദ്രൻ ആണോ? അല്ല. എന്താ പ്രശ്നം അറിയോ ദാസേട്ടാ? ഉത്തരം തെറ്റിപ്പോയാൽ നേരത്തെ കിട്ടിയ 75,000 രൂപയുടെ പകുതിയിലേക്ക് നമ്മൾ പോകും. ഓക്കെ ഓക്കെ. പിന്മാറിയാൽ 75,000 രൂപ കയ്യില് സേഫ് ആയിട്ടിരിക്കും. ഓക്കെ. എന്നാ പിന്നെ നിഗമനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നില്ല, ഞാൻ പിന്മാറുകയാണ്. ശരി, എങ്കിൽ എടിഎമ്മിനെ അറിയിച്ചോളൂ. എടിഎം പിന്മാറുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് ദാസേട്ടൻ. നേടിയിരിക്കുന്നു 75,000 രൂപ. കൺഗ്രാറ്റുലേഷൻസ് ദാസേട്ടൻ. നമുക്ക് എടിഎമ്മിനോട് പൈസ ചോദിക്കാം. പൈസ കൊണ്ട എടിഎമ്മേ ദാസേട്ടന്. എടിഎമ്മേ കൊടുത്തോ കൊടുത്തോ. ശരി. ഇനി നമ്മുടെ 1,00,000 രൂപയുടെ ടാസ്കിന് ഒരു ഫ്രീ ഹിറ്റ് ആയിരുന്നെങ്കിൽ സംശയിച്ചു പറഞ്ഞ എം ജയചന്ദ്രൻ ആ നിഗമനം തന്നെ ഉറപ്പിക്കുമായിരുന്നോ? ശരി, ചോദിച്ചു നോക്കാം. എടിഎം എം ജയചന്ദ്രൻ എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? പറയാതിരുന്നത് വളരെ നന്നായി. രതീഷ് വേഗ ആണ് ശരി ഉത്തരം. നല്ല തീരുമാനം. കോഴിക്കോടിന്റെ ഒരു ഗംഭീര പെർഫോമൻസ്. റെഡി? ടിവി ഒക്കെ അടിച്ച് പൊളിക്കാം. സംഗീത ശിരോമണി സംഗവേലു അയ്യങ്കോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്നത് ഗണേശ വെങ്കടേശ. ചണ്ടാവടി വീടി കോലടി പാണ്ടി പടയ നീളം കാവടി നീളം കാവടി നീളം നീളം. Ta-da! Ta-da! Ta-da!